ആക്രമണകാരിയായ കാട്ടുപൂച്ച കാരണം ഉറക്കം കെട്ടിരിക്കുകയാണ് കൊല്ലം നിലമേലിലെ നാട്ടുകാർ കഴിഞ്ഞ ദിവസം ആക്രമണത്തിൽ പരിക്കേറ്റയാൾ പേവിഷബാധയേറ്റ് മരിച്ചതോടെ പ്രദേശവാസികളുടെ ഭീതി ഇരട്ടിയായി പരിക്കേറ്റ മറ്റൊരാൾ ചികിത്സയിലാണ് കാട്ടുപൂച്ചയെ പിടികൂടാൻ വനംവകുപ്പ് നടപടി സ്വീകരിക്കുന്നില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി പ്രദേശത്ത് കാട്ടുപൂച്ചയുടെ ആക്രമണത്തിൽ ഒരു മാസം മുമ്പാണ് ഒരാൾ മരിച്ചത് ഇതിനു പിന്നാലെയാണ് കഴിഞ്ഞയാഴ്ച മറ്റൊരാൾക്കു കാട്ടുപൂച്ചയുടെ കടിയേറ്റത് റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയായ കൃഷ്ണൻ നായരെയാണ് കാട്ടുപൂച്ച ആക്രമിച്ചത് കൈക്കും കാലിനും ഗുരുതരമായി പരുക്കേറ്റു ആക്രമണം തുടർക്കഥയായിട്ടും കാട്ടുപൂച്ചയെ പിടികൂടാൻ വനംവകുപ്പ് നടപടികളൊന്നും സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി നമുക്ക് പേടിയില്ലേ അത്രയും കിടക്കുന്നു നിരവധി ആളുകൾ കടന്നുപോകുന്ന വഴിയിലാണ് കാട്ടുപൂച്ചയുടെ ആക്രമണം പതിവായിരിക്കുന്നത് വനവകുപ്പ് ഉടൻ കാട്ടുപൂച്ചയെ പിടികൂടി നാട്ടുകാരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന ആവശ്യം ശക്തമാണ് ട്വന്റിഫോർ കൊല്ലം